യേശുവിൻ്റെ മനോഭാവവും പ്രഹസനവും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:1 മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ കാഹളമൂതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. എന്തോ മനസ്സിലാക്കേണ്ടത്, ആ കാലത്ത് ഭിക്ഷക്കാരോട് പറയും, വീട്ടിൻ്റെ വാതിക്കൽ വന്ന് നിന്ന് കുറച്ച് നേരം വലിയ ഉറക്കെ കാഹളം ഊതാൻ, ഒരു സൈസ് കുഴലുമായിട്ട് ഒന്ന് ഊതണം. അങ്ങനെ ഊതി നാട്ടുകാർ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ഇയാൾ ചെന്ന് 5 രൂപ കൊടുക്കും. കർത്താവ് പറയുക, ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ഇന്ന് ഇതേപോലെയുള്ള കാര്യങ്ങൾ കാഹളമൊന്നുമല്ല ഊതുന്നത്, മൈക്കിൽ കൂടിയാണ് ഊതുന്നത്, ചാനലിൽ കൂടിയാണ് ഊതുന്നത്, പത്രത്തിൽ കൂടിയാണ് ഊതുന്നത്. 10 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് 10, 20, 30, 50 പേരെ ഒരു പന്തലിൽ കൊണ്ടിരുത്തിയിട്ട് അവരെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഇവരനാഥരാണെന്നും ഇവർക്കൊരു ഗതിയില്ലെന്നും ഞങ്ങളാണിത് ചെയ്യുന്നതെന്നും വരുത്തി തീർത്ത് കാഹളം ഉദിച്ചേച്ച് അവരെ കെട്ടിക്കുക. അവർ എത്ര പാവപ്പെട്ടവരാണേലും അവരുടെ കല്യാണം അവർക്ക് ഒറ്റയ്ക്കൊന്ന് നടത്താൻ ആഗ്രഹമില്ലേ? 50 പേരുടെ കല്യാണം ഒരുമിച്ച് നടത്തിയവരിൽ ആർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായില്ലല്ലോ. ഉള്ളത് കൊണ്ട് അവർക്ക് അവരുടേത് നടത്താനുള്ള അവകാശമില്ലേ? അപ്പോൾ അന്നേരം നിങ്ങളുടെ പേര് വിളി വരികയില്ല. നിങ്ങൾക്കൊരു 50,000 രൂപ അവർക്ക് കൊടുക്കാമെങ്കിൽ അവരെ കല്യാണം നടത്തിക്കോളൂ. ചെയ്യല. ഇതെല്ലാം പ്രഹസനമാണ്. എന്നാൽ ചില കാര്യങ്ങൾ പൊതുവിലെ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഞാൻ മനസ്സിലാക്കുന്നു. സംഭാവന തന്നവരറിയണ്ടേ? അതിനുവേണ്ടി ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം ഞാൻ പറയാം. ഇത് മനുഷ്യരെ കാണിക്കാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു അതൊന്നൊരു പാപമൊന്നുമില്ല കേട്ടോ, നരകത്തിലൊന്നും പോകത്തില്ല. പക്ഷെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഇവിടെ വെച്ച് കിട്ടി. അതായത് എല്ലാവരും പറഞ്ഞില്ലേ നീ ഇന്ന് കൊടുത്തെന്ന്, പത്രത്തിൽ പേര് വന്നില്ലേ, അതാ പ്രതിഫലം. സ്വർഗത്തിൽ പ്രതിഫലമില്ല. അപ്പോൾ പ്രഹസനങ്ങൾ ഏതുമാകട്ടെ എന്തുമാകട്ടെ, അതിൻ്റെ പ്രതിഫലം ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും സിസ്റ്റം അനുസരിച്ച് ചില കാര്യങ്ങൾ പരസ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എനിക്കതറിയാം, ഞാനും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ പറയുന്നു, ഒരു മനുഷ്യരും അറിയാത്ത ചില ഭിക്ഷയും കൂടെ, ചില നന്മയും കൂടെ, ചില ഉപകാരവും കൂടെ ചെയ്തേക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അത് കാണും, ഇവിടുത്തെ ഇത് കാണത്തുമില്ല. ഇതായി പ്രഹസനമെന്ന് പറയുന്നത്. ക്രിസ്തുയേശുവിലുള്ള അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.